കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പരാതിക്കാരി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വിചാരണ കോടതി ഉത്തരവിനെതിരെയാണ് കന്യാസ്ത്രീ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതേ ആവശ്യവുമായി സർക്കാരും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് തെളിവുകൾ പരിശോധിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടുവെന്നാണ് കന്യാസ്ത്രീ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് കോടതി വിധി തെറ്റായ രീതിയിലാണ് എന്നും അപ്പീലിൽ കന്യാസ്ത്രീ പറയുന്നുണ്ട് ഇതിനിടെയാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റമുക്തനാക്കിയ ഉത്തരവിനെതിരെ സർക്കാരും അപ്പീൽ നൽകുന്നത് എ ജിക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി വിചാരണ കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകണമെന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകിയിരുന്നു രാജ്യത്തെ കത്തോലിക്കാ സഭയെയും വിശ്വാസികളെയും ഒരേപോലെ അമ്പരിപ്പിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ കോട്ടയം സെഷൻസ് കോടതി ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റവിമുക്തനാക്കിയിരുന്നു ആഴ്ചകൾ നീണ്ട കന്യാസ്ത്രീകളുടെ തെരുവിലിറങ്ങിയുള്ള ചരിത്ര സമരം നൂറ്റിയഞ്ചു ദിവസത്തെ രഹസ്യ വിചാരണയിലൂടെയുള്ള വിസ്താരം എല്ലാറ്റിനുമൊടുവിൽ നീതി ഇനിയും അഖലെയാണ് അതിജീവിതയ്ക്ക് നാലായിരത്തോളം പേജുകളുള്ള കുറ്റപത്രത്തിൽ പ്രധാനമായും ഏഴ് കുറ്റങ്ങളാണ് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ പോലീസ് ചുമത്തിയത് ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ രൂപതാ സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ഉപരോധമടക്കം കണ്ട കേസാണിത് ോളം പേജുകളുള്ള കുറ്റപത്രത്തിൽ പ്രധാനമായും ഏഴ് കുറ്റങ്ങളാണ് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ പോലീസ് ചുമത്തിയത് മേലധികാരം ഉപയോഗിച്ച് തന്റെ നിയന്ത്രണത്തിലുള്ള സ്ത്രീയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യൽ ആവർത്തിച്ചുള്ള ഫലാത്സംഗം അധികാര ദുർവിനിയോഗം നടത്തിയുള്ള ലൈംഗിക ചൂഷണം പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം അന്യായമായ തടഞ്ഞുവെക്കൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം കൂടാതെ ഭീഷണിപ്പെടുത്തൽ എന്നിങ്ങനെയായിരുന്നു ബിഷപ്പിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഇതിനിടെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ബിഷപ്പ് നൽകിയ ഹർജികൾ വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളി മുൻ അറ്റോർണി ജനറൽ മുകുൾ റോത്തങ്കി മുതിർന്ന അഭിഭാഷകൻ ആനന്ദ് മിശ്ര തുടങ്ങിയവരാണ് ഹാജരായത് ആത്മീയ ശക്തി കോടതിക്കുമേൽ പ്രയോഗിക്കാനാണോ ശ്രമമെന്ന് ബിഷപ്പ് ഫ്രാങ്കോയോട് ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത് രഹസ്യ വിചാരണയാണ് നടന്നതെങ്കിലും ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയടക്കം കോടതിയിലെത്തി പ്രോസിക്യൂഷന് മൊഴി നൽകി കർദിനാൾ ജോർജ് ആലഞ്ചേരി മൂന്ന് ബിഷപ്പുമാർ പതിനൊന്ന് വൈദികർ ഇരുപത്തിയഞ്ച് കന്യാസ്ത്രീകൾ എന്നിവർ വിചാരണയ്ക്ക് ഹാജരായി എന്തായാലും കേരളത്തിലെ പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ വ്യത്യസ്തമായ ഒന്നാണ് ബിഷപ്പ് പ്രതിയായ ഈ ബലാത്സംഗ കേസ്